നമസ്കാരം. രണ്ടു മൂന്ന് ദിവസമായിട്ട് ആരാണ് കുന്തക്കാരൻ പത്രോസ് എന്ന ചോദ്യമാണ് ആ കുന്തക്കാരൻ പത്രോസിനെ അറിയാത്തവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുന്നപ്ര വയലാർ, നമുക്കറിയാം പുന്നപ്ര വയലാർ സമരകാലത്ത് ആ സമരം നയിച്ചിരുന്ന ആളാണ് കുന്തക്കാരൻ പത്രോസ് എന്നറിയപ്പെട്ടിരുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വിദഗ്ധമായി ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അറിയാം ആരാണ് കുന്തക്കാരൻ പത്രോസ്. കേരളത്തെ ചൂപ്പിച്ച പുന്നപ്ര വയലാർ സമരത്തിൻ്റെ കൺവീനറും തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയുമായിരുന്ന കെ വി പത്രോസിനെ കേരളത്തിലെ പുതുതലമുറയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കുന്നു പോലുമില്ല. അവരുടെ ഓർമ്മകളിലോ ചരിത്രത്തിലോ രക്തസാക്ഷി മണ്ഡപങ്ങളിലോ കെട്ടിപ്പൊക്കിയ കൊട്ടാര സമാനമായ പാർട്ടി മന്ദിരങ്ങളിലോ ഈ തൊഴിലാളി നേതാവിൻ്റെ ഒരു ചിത്രമെങ്കിലും ഉണ്ടോ എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നട്ടെല്ല് വളയ്ക്കാത്ത തൊഴിലാളി നേതാവും ദളിതനും സഖാവ് പി കൃഷ്ണപിള്ളയെ ഗുരുസ്ഥാനീയനായി കണ്ടിരുന്നവനുമായിരുന്നു പത്രോസ്. പുന്നപ്ര വയലാർ സമരനായക പദവിയിലേക്ക് വാഴ്ത്തപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കൊപ്പം ഒരിക്കലും സ്ഥാനം ലഭിച്ചില്ല എന്ന് കരുതേണ്ടി വരും. പുന്നപ്ര വയലാർ സമര ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന വെറും മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പത്രോസ് നൂറുകണക്കിന് ജനങ്ങൾ യന്ത്രത്തോക്കിന് മുൻപിൽ പിടഞ്ഞു വീണ ആ സമരത്തിൻ്റെ ഡിക്റ്റേറ്ററായി പാർട്ടി തിരഞ്ഞെടുത്തത് ഈ കുന്തക്കാരൻ പത്രോസിനെയായിരുന്നു. പാർട്ടിയുടെ വിവേകശൂന്യമായ നയം പാളിപ്പോയതിൻ്റെ സകല പാപഭാരവും പത്രോസിൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചു. വർഷങ്ങൾക്കിപ്പുറം ചെഗുവേരയെ ആരാധിക്കുന്ന വലിയൊരു വിഭാഗം യുവ സഖാക്കൾക്കും പത്രോസ് ആരെന്നോ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്തെന്നോ അറിയാൻ വഴിയില്ല. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരേ ഒരു പുസ്തകം എന്ന് പറയാവുന്നത് ചരിത്രകാരൻ യദുകുലകുമാറിൻ്റെ കെ വി പത്രോസ് കുന്തക്കാരനും ബലിയാടും എന്നതാണ്. ഈ പുസ്തകം ഇറങ്ങിയത് 1996 DC ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തത്. മറവിയിലായിപ്പോയ ഈ ചരിത്രം ചികഞ്ഞെടുക്കാൻ ഈ ചരിത്രകാരൻ ഒരുപാടലഞ്ഞു. പത്രോസിൻ്റെ സമകാലീനരായ പലരും യദുകുലകുമാറിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാതെ വിട്ടുനിന്നു. ചിലർ മൗനം പാലിച്ചു, ചിലർ ആട്ടി ഓടിച്ചു. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം പൂർത്തിയാക്കിയ പത്രോസിൻ്റെ ജീവചരിത്രം കൂടുതൽ വായനക്കാരിലെത്താതെ വിസ്മൃതിയിലാണ്ടു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു വർഷം നീണ്ടുനിന്ന കാർഷിക തൊഴിലാളി സമര വിജയത്തിന് ശേഷം 1938 ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് കയർ ഫാക്ടറി തൊഴിലാളി നേതാവ് സ്റ്റാലിൻ പത്രോസ് എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന കാട്ടുങ്കൽ കണ്ടത്തിൽ വള്ളുവൻ പത്രോസ് എന്ന കെ വി പത്രോസ് ആണ്. 1946 നടന്ന രക്തരൂക്ഷിത സമരമായിരുന്ന പുന്നപ്ര വയലാർ സമരം കാർഷിക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അപൂർവം ചില ചെത്തു തൊഴിലാളികളും വാരിക്കുന്തമെന്ന് നടത്തിയ സായുധ സമരത്തിന് നേതൃത്വം നൽകിയത് സഖാവ് കെ വി പത്രോസ് എന്ന ഹരിജ പുലയ വംശജനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പത്രോസിൻ്റെ ചെറ്റക്കുടിൽ നിന്ന് പി കൃഷ്ണപിള്ള, AKG, EMS, കെ ദാമോദരൻ, ഉണ്ണിരാജ, EK നയനാർ, NC ശേഖർ തുടങ്ങിയവരുടെ അഭയകേന്ദ്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ അന്നാറോസി വിളമ്പിക്കൊടുക്കുന്ന കപ്പയും മീനും കറിയും ഇവർക്കേറെ പദ്യമായിരുന്നു. തിരുവിതാംകൂറിൽ 1948 നടന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തി മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി ധാരണ ഉണ്ടാക്കാമെന്ന EMS നിർദ്ദേശത്തെ നഖശികാന്തം എതിർത്തതിനാൽ പതിയെ പതിയെ പാർട്ടിയുടെ കണ്ണിലെ കരടായി തീർന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായിരുന്ന സഖാവ് പത്രോസ്. പാർട്ടിയുടെ പാർലമെൻ്ററി വ്യാമോഹങ്ങളെപ്പറ്റിയും നയ വൈകല്യങ്ങളെപ്പറ്റിയും മറ്റും പാർട്ടി കമ്മിറ്റികളിൽ തുറന്നിർത്തു എതിർത്തു എന്നതാണ് പത്രോസിനുമേൽ ആരോപിക്കപ്പെട്ട കുറ്റം. അവസാന കാലത്ത് ആസ്മയുടെയും ക്ഷയരോഗത്തിൻ്റെയും ശല്യം അധികരിച്ചെങ്കിലും ജീവൻ നിലനിർത്താൻ കമ്പനികളിൽ നിന്നും തള്ളിക്കളയുന്ന കയർ തടുക്കുകൾ വാങ്ങി കച്ചവടം നടത്തിയും മീൻ വിൽപ്പന നടത്തിയും ആന്ധ്രയിൽ നിന്നും ചെറുനാരങ്ങയും മാങ്ങയും വരുത്തി അച്ചാറാക്കി വിൽപ്പന നടത്തി പരാജയപ്പെട്ടപ്പോൾ ചായക്കട നടത്തിയും ജീവൻ നിലനിർത്താൻ പാടുപെട്ടു. എല്ലാം പൊളിഞ്ഞപ്പോൾ കുടുംബജീവിത ബന്ധങ്ങളും അറ്റുപോയി. കണ്ടം വെച്ച ഷട്ടുമിട്ട് ഏന്തി വലിഞ്ഞ് നടന്നു നീങ്ങുന്ന സഖാവ് പത്രോസിൻ്റെ ദയനീയ രൂപം ഏവരുടെയും കണ്ണുകൾ നനയിച്ചു. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിൽ കാർഷിക വ്യവസായ പ്രദർശനം കാണാൻ മുഖ്യമന്ത്രി EMS എത്തി. ഗതികെട്ടാ പ്രേതം പോലെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന പത്രോസിന് അവിടെ കയർ ഉൽപ്പന്നങ്ങളുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. ഭാര്യയും മക്കളും പാർട്ടിയും കൈയൊഴിഞ്ഞ പത്രോസിൻ്റെ വയറ്റുപിടിപ്പായിരുന്നു ആ സ്റ്റാൾ. അതിന് മുന്നിലെത്തിയ EMS അത് ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങുന്നത് കണ്ണുനീരോടെ നോക്കി നിന്നു പത്രോസ്. അന്നത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി കണ്ണുനീർ തുടച്ചുകൊണ്ട് കടന്നുപോയി. അതേ സ്റ്റാളിലെത്തിയ റിട്ടയർ IG ചന്ദ്രശേഖർ നായരുടെ മനസ്സിൽ വാരിക്കുന്തമേന്തി തോക്കുധാരികളായ പട്ടാളക്കാർക്ക് നേരെ കുതിച്ചു വരുന്ന സമര നേതാവിൻ്റെ ദയനീയാവസ്ഥ വിവരിച്ചിട്ടുണ്ട്. പിരിയാ നേരത്ത് ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു,
ഞാനിപ്പോൾ ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, ലോൺ തരാൻ പ്രയാസമില്ല എന്നാണ്. സഖാവ് അതിന് മറുപടി പറഞ്ഞില്ല. താങ്കൾ ഈ മന്ത്രിസഭയിൽ ഇരിക്കേണ്ട ആളല്ലേ എന്നോർത്ത് ഒരു നിമിഷം നിന്നതാണ് എന്ന് പറഞ്ഞു നടന്നു നീങ്ങി. പിന്നീട് പത്രോസിൻ്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരും എത്തിയില്ല. ആരുടെയും വിറീത്ത് ആ കറുത്ത് കരുവാളിച്ച ദേഹത്ത് സമർപ്പിക്കപ്പെടാൻ അനുവദിച്ചില്ല. മംഗലം ചുടുകാട്ടിൽ ആരോരും അറിയാതെ ആ വിപ്ലവ നക്ഷത്രം അഗ്നിജാലയിൽ എരിഞ്ഞടങ്ങി. അതായത് എസ് എൻ ഡി പിയുടെ ഒരു ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിനെ അടക്കം ചെയ്തത്. അദ്ദേഹത്തിനെ ഈ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ അടക്കം ചെയ്യണമെന്നിങ്ങനെ മരണശേഷം പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മരിച്ചു കഴിഞ്ഞെങ്കിലും സ്വൈര്യം വേണം, അവിടെ കിടന്ന് അവിടെ കിടക്കുന്ന സഖാക്കളോട് അടികൂടാൻ എനിക്ക് വയ്യ, അതിനാൽ എന്നെ അവിടെ അടക്കേണ്ട എന്നാണ് മരണത്തിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് കുന്തക്കാരൻ പത്രോസ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇതൊന്നും പറഞ്ഞു തരുന്നില്ല. അവരുടെ പുസ്തകങ്ങളിലോ ചരിത്ര താളുകളിലോ ഒന്നും അവർ ആ ചരിത്രമൊക്കെ എപ്പോഴും വളരെ വിദഗ്ധമായി ഒളിച്ചു വെച്ച് കഴിഞ്ഞു. ഒരിക്കലും നടന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അസംഭവ്യം എന്ന് തന്നെ കരുതാവുന്ന നങ്ങേലിയുടെ മുല മുറിച്ച് ഒരു ഇലയിൽ പൊതിഞ്ഞ് എറിഞ്ഞു കൊടുത്തു എന്ന് വളരെ തന്മയത്വമായി വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർക്ക് പുന്നപ്രയിലെയും വയലാറിലെയും ഈ സമരവും തുടർന്ന് നടന്ന ആ കുരുതികളും, അതായത് ചതിയും ഒക്കെ വളച്ചൊടിച്ച് ചരിത്രത്തിൻ്റെ അപനിർമ്മിതി നിർമ്മിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. വെബ് ഡെസ്ക്, തത്വമൈനസ്.